നമുക്കെല്ലാവർക്കും ആഗോള കാതോലിക്ക സഭയുടെ മേലും സിറോ മലബാർ സഭയുടെ മേലും അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവിന്റെ മേലും ശംശാബാദ് രൂപതയുടെ മേലും കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാരുണ്യവനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, കാരുണ്യവനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമസ്ത നീതിനി സമ്പൂർണ മൊനാർച്ച സ്നാപകടകു യോഹാനു നുണ്ടി ജ്ഞാനസ്നാനമു സ്വീകരിച്ചിന ക്രീസ്തു ആജ്ഞലനു വിശ്വാസമുതോ അനുസരിച്ചു ദൈവചിത്തമുനകു സമ്പൂർണ്ണമുഗാ വിധേയുലമകുനട്ലു മമ്മു ശക്തിവന്തുലനു ചെയ്യുടനി മിമ്മു പ്രാർത്ഥിച്ചുചുന്നാമു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസരാവു ഭാഗ്യ രൂപവനു സ്വീകരിച്ച ക്രിസ്തരേ, ನಮ್ಮದರಿಂದ ಸೇವನೆ ಸಲ್ಲಿಸುವ ನಮ್ಮ ಜಗದ್ಗುರು ಪರಮ ಪೂಜ್ಯ ಫ್ರಾನ್ಸಿಸ್ ಅವರನ್ನು, ಶ್ರೇಷ್ಠ ಮಹಾಧ್ಯಕ್ಷನಾದ ಪರಮ ಪೂಜ್ಯ ಮಾರ್ ಜಾರ್ಜ್ ಅಲೆಂಜೇರಿ ಅವರನ್ನು, ನಮ್ಮ ಮಧ್ಯಾಧ್ಯಕ್ಷರಾದ ಪರಮ ಪೂಜ್ಯ ಮಾರ್ ರಾಫೇಲ್ ತಟ್ಲ ಅವರನ್ನು, ಇದರೆಲ್ಲ ಧರ್ಮಸ್ಥರನ್ನು ಅನುಗ್ರಹಿಸಿರೆಂದು ಕರ್ತಾವೇ ಞಂಗಳ ಮೇಲ್ ಕೃಪೆಯುಂಡಾಗಣಮೇ. ಸರ್ವ ಪ್ರಪಂಚ ಶಾಂತಿ ಸಮಾಧಾನಮು ಕೊರಕನು ಸಕಲ ಸಭಲ ಸಮೈಕ್ಯತ ಕೊರಕನು ಮಿಮ್ಮು ಮಿಮ್ಮು ಪ್ರಾರ್ಥಿಸಿಂಚು ನಾಮು. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഹേ പ്രഭു, ആപ്കേ നാം കേ ലിയേ ഹമേ ജോ ഭി സഹനാ പഡേ ഉസ്മേ ആനന്ദ് പ്രാപ്ത് കർനേ കി തദാ ഇസ് ദുനിയാ മേ ആപ്കേ ലോഗോംകേ പ്രതി സദാ പ്രേം ഭാവ് രഖ്നേ കേ ലിയേ ഇസ്കേ ലിയേ ഹം പ്രാർത്ഥന കരേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. തമേ ദുനിയാ മാ ബദ്ധെ ജൈനേ ആഖീ സൃഷ്ടി നേ ശുഭ സന്ദേശ സംഭാവോ ആ പ്രഭു വാണി നേ ചരിതാർത്ഥ കർവാ અમારા ધર્મ પ્રાંતને સોંપેલ પ્રેષિતી કાર્યો સંપૂર્ણ કરવા અમારા બધા પુરોહિતો સાધુ સાધ્વીઓ ધર્મજનો ઉપર પ્રભુની અસીમ કૃપા અને આશીર્વાદ ઉતરે તે માટે અમે પરમેશ્વર પ્રભુને પ્રાર્થના કરીએ છીએ. ખોયે હુએ ભેડોં કો ઢૂંઢ નિકાલને મેં ઓર આપકે ઝુંડ સે અલગ રહે ભેડોં કો ભી આપકે હોકર અગવાઈ કરને કે હમારે પ્રયત્નો સફલ બનાને કે લિયે હે પ્રભુ અમારે પ્રાર્થના સ્વીકાર કરે. તાવે ઞંગળ મેલ કૃપા ઉંડાગણમે. હે પ્રભુ, અમચે હૃદયા મદે શ્રદ્ધેચ્છા દી પ્રોચલિત કરન્યાસાટી પ્રાર્થના અને કષ્ટ કેલેલા અમચા પૂર્વજાવર અને શુદ્ધિ સ્થાનત અસલેલા સર્વ આત્મ્યાવર આપલા કૃપા દ્રષ્ટિ વલ્વ હી આમી પ્રાર્થના કરીતો. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. Today's youth is tomorrow's glory through the intercession of Saint Paul the Second and our father Saint Thomas the Apostle. We pray that all the youth in our diocese with your holy grace may lead to the status of their life and the heavenly goodness. For this we pray to the Lord. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. O Lord, grant a grace to our diocese and to each one of us to be ignited in faith, to live a holy life, and to grow in development. For this we pray to the Lord. Tave njangalde mel kripa undaganame. He prabhu, apke naam ke liye hame jo bhi sahana pade usme aanand prapt karne ke tada is duniya mein apko logon prati sada prem bhav rakhna ke कृपा करें इसके लिए हम प्रार्थना करें. कर्तावे ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. हम प्रार्थना करते हैं कि सांप की तरह चतुर और कपूर की तरह निष्कपट जीवन जिए, संतों की जैसे विवेकपूर्ण एवं निष्कलन जीवन जीने के लिए हमें सहायता प्रदान करें. कर्तावे ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ലോകരക്ഷയ്ക്കായി മനുഷ്യനായി അവതരിക്കുകയും മാമോദീസാ വഴി നിന്റെ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തുവല്ലോ. ധനഹാകാലത്തിൽ ഞങ്ങൾ ആത്മാവിൻ്റെ വരദാനങ്ങളാൽ നിറയട്ടെയും.
മാമോദീസയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ്റെ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവെപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിനും പരിശുദ്ധമായ സഭാശത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളെയും ഞങ്ങൾ തെരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മാമോദീസയായിരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിനൊരു പുതിയ കീർത്തനം പാടുവിൻ, ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിട പവനമീ ബലിയിൽ പാടിയിടട്ടെ അമീനാമീൻ. മതോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിട Thank you.
ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോത്താനത്തിൽ ശരണം തേടുന്നു പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് സദ്ദേവെന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാതിർക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും ശ്ലാഘ്യവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനലേഖമാമോദീസായും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യമായി വിശ്വസിക്കുകയും ചെയ്യുന്നു സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രീപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങനെ കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും
സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തലങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലെങ്കിൽ ലോകത്തെയും മുതലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടൊറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലകമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോട് ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു, സ്തുതി ഗീതങ്ങൾ പാടുന്നു. Right.
ദൈവമേ, സ്വർഗീയഗണങ്ങളോട് വിടങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യനും അങ്ങനെയുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽന്ന ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങൾ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം ഞങ്ങൾ തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചേ കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവ് ഞങ്ങളുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നദ്ധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. For the Supreme Pontiff in Rome, the ruler and head of the Universal Church, Pope Mark Francis. For the Major Archbishop Cardinal Mark George, the father and head of our church. For Bishop Mark Raphael, the father and head of our diocese. For all bishops, for the entire Holy Catholic Church. For priests, consecrated persons, lay missionaries, rulers, and all those who are in authority. Lord, mighty God, receive this Kurbana. Kartave Kurbana Svigirikename. For the honor and glory of all the prophets, disciples, martyrs, confessors, and all the just and holy fathers who have found favor in your presence, Lord, receive this Kurbana. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. For all those who suffer and are in distress, the poor and the oppressed, the sick and the afflicted,
for all those who have departed from us in your name. For this your people who await your mercy with great hope, and for us your unworthy servants, Lord, receive this kurbana. Kartave kurbana കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിങ്കിൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യക മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നതിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിസ്തൃതമായ എല്ലാ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ വർണ്ണനയോ സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോംശങ്ങയച്ചുവെന്നും ഭൂവാസിൽ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായി മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിസ്തമാമുദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി തരുന്ന എല്ലാവർക്കും ആവശ്യമായ വിഷ്ടമാർഗം പഠിപ്പിച്ചു എന്ന് എല്ലാ മനുഷ്യരും അറിയുവാനിടയാകട്ടെ. കർത്താവേളിയവരും ബലഹീനരും ക്ലേശരുമായ ദാസർ അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നതിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥരക്ഷകനുമായ ഈശോ മിശിഹായുടെയും പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ആരാധ്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെയും സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരെ കുർബാനയിൽ അവിടെ വസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചോടിയപ്പോൾ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവും അരക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ നാമത്തിനെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. You are the peace of the heavenly court and the hope of the earthly beings. Bring peace and harmony to the world, especially to the Holy Catholic Church. Preserve the Church and nation in harmony. Banish wars from the face of the earth. Scatter the worm agues from amidst. Grant that we may lead a humble and God-fearing life in peace and tranquility. Let there be glory not for us, Lord, but for your holy name. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായി നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യുതാപാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരത്തിനുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളെ സമീപിക്കാം. നിർമ്മല ഹൃദയത്തോടും സത്യവിശ്വാസത്തോടും കൂടെ അവിടുത്തെ പീഡാനുഭവത്തെ സ്മരിക്കുകയും ഉദ്ധാനത്തെ പറ്റി ധ്യാനിക്കുകയും ചെയ്യാം. നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രിയപുത്രൻ മർത്യമായ ശരീരവും അമർത്യവും ദൈക്ഷണികവുമായ ആത്മാവും സ്വീകരിച്ചു മനുഷ്യനായി അവിടുന്ന് തൻ്റെ ജീവദായകമായ നിയമങ്ങളും വിശുദ്ധമായ കൽപ്പനകളും വഴി നമ്മെ തെറ്റിൽ നിന്ന് അകറ്റി സത്യത്തിൻ്റെ അറിവിലേക്ക് നയിച്ചു. മനുഷ്യവംശത്തിൻ്റെ ആദ്യഫലമായ അവിടുന്ന് നമുക്ക് വേണ്ടിയുള്ള തൻ്റെ പരിത്രാണ പർവ്വതങ്ങളുടെ അന്ത്യത്തിൽ പീഡകൾ സഹിച്ച് കുരിശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. ഈ കൃപ നാം അനുസ്മരിക്കുവാൻ വേണ്ടി അവിടുന്ന് വിശുദ്ധ രഹസ്യങ്ങൾ നമുക്ക് നൽകി. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവൻ്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യരഹസ്യങ്ങൾ പങ്കുകൊള്ളാം. അനുതാപത്തിൽ നിന്നുള്ള വാഹന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്ന ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിസ്തരോടും മറ്റു സ്തുതിക്കുവാൻ ഞങ്ങളുടെ ദിനങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങൾ നിന്റെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അതിരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുന്നു ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. Yeah.
കർത്താവേ ശക്തനായ ദൈവമേ നല്ലവനായ ദൈവമേ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവെങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിതം അവൻ്റെ സൈ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. Now it is the time for receiving the Holy Communion. Only the Catholics are allowed to receive the Holy Qurbana. The order may be like this. All the bishops will be receiving the Holy Communion, Holy Qurbana from the altar itself. The Holy Communion will be coming to the priests, so you can remain there. The people, the priests will be bringing the Holy Communion to the faithful, only those who have prepared to receive. Please receive. Kurbana sigarana samayamana, kurbana sigarikvanayittu, metrapolitamayarum, metranmayarum, altarayil ninnu sigarikunnu. Kurbana vaidhikaruda sanidhiyilekku varunnathayirikkum. ജനങ്ങൾ അവർ അവിടെ തന്നെ നിന്നാൽ മതി. വൈദികർ വിശുദ്ധ കുർബാനയുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നതായിരിക്കും. ഭക്തിപൂർവമായി നമുക്ക് ഈ കർമ്മത്തിൽ പങ്കുചേരാം.
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മാമോദീസ വഴി ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയെ നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർക്കുകയും അവിടുത്തെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുകാരാക്കുകയും ചെയ്തുവല്ലോ. മിശിഹായുടെ തിരുശരീ രക്തങ്ങൾ സ്വീകരിക്കുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായെ, മാമോദീസായിലൂടെ നീ ഞങ്ങളുടെ പാപക്കറകൾ കഴുകുകയും ആത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തുവല്ലോ. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരാക്കി ദൈവിക ജീവനിൽ ഞങ്ങളെ വളർത്തുന്ന നിന്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സമാരാധ്യൻ പൂവിളയച്ചു തിരുസുധനെ, ജോർദാൻ നദിയിൽ ത്രിത്വത്തിൻ ദിവ്യരഹസ്യം വെളിവാക്കി, സുധരായി നമ്മെ ഉയർത്തിടുവാൻ പുത്രനെ നൽകി പ്രിയതാദൻ, മാംസനിണങ്ങൾ വഴിയായി പാപക്കടകൾ നീക്കിടുവാ. നിത്യം നിവസിക്കും പാവനറൂഹ സത്യത്തിൽ, നിറവിൽ നമ്മെ നയിച്ചിടും ശക്തി വളർത്തും കൃപയോടെ. തദനു മധുപോൽ തിരുസുധനം, കൃപയും സ്നേഹവും അരുളട്ടെ. റുഹാക്കൂടെ വസിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വളരെ തുടർന്ന് ഫോട്ടോ സെഷൻ ആണ്. ദയവായിട്ട് എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. ഐ റിക്വസ്റ്റ് ഓൾ ബിഷപ്സ് ആൻഡ് പ്രീസ്റ്റ്സ് ഓൺ ദ ആൾട്ടർ ടു കൈൻഡ്ലി അസംബിൾ നിയർ ദ ആൾട്ടർ ഫോർ എ ഗ്രൂപ്പ് ഫോട്ടോ സെഷൻ. എല്ലാവരും ദയവായിട്ട് ഇരിക്കുക. ഫോട്ടോ സെഷൻ്റെ സമയത്ത് നമുക്ക് ശീതള പാനീയങ്ങൾ ലഭിക്കുന്നതാണ്. എല്ലാവരും ദാഹിച്ചിരിക്കുകയാണെന്നറിയാം. അതുകൊണ്ട് എല്ലാവരും ആസ്വദിച്ച് ശീതള പാനീയം അനുഭവിച്ച് ആസ്വദിച്ച് കുടിക്കുക. ഈ സമയത്ത് നമ്മുടെ രൂപതയുടെ ഒരു ചെറിയ ചരിത്രം ഡോക്യുമെൻ്റായിട്ട് കാണിക്കുന്നതാണ് ഈ ഫോട്ടോ സെഷൻ്റെയും അതുപോലെ തുടർന്നുള്ള മീറ്റിങ്ങിലും എല്ലാവരും സ്നേഹപൂർവ്വം പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാസികളായ നമ്മുടെ ഏറ്റവും വലിയ നന്മ നമ്മൾ ശാന്തശീലരും ക്ഷമാശീലരുമാണെന്നുള്ളതാണ്. അതുകൊണ്ട് വൈകാതെ നമ്മുടെ പ്രോഗ്രാമുകൾ അവസാനിപ്പിക്കുന്നതായിരിക്കും.
അതുകൊണ്ട് വന്നവരെല്ലാവരും തന്നെ ക്ഷമയോടുകൂടി ഓഡിറ്റോറിയത്തിലായിരിക്കുക. അഭിനയ പിതാക്കന്മാർ ഫോട്ടോ സെഷനായിട്ട് നൽകുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട വൈദികർ, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വോളണ്ടിയേഴ്സ് അവിടെ വന്ന് അത് കളക്ട് ചെയ്യുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട വൈദികർ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വോളണ്ടിയേഴ്സ് അവിടെ വന്ന് അത് കളക്ട് ചെയ്യുന്നതായിരിക്കും. Please invest your investments in the same place you have been seated. Our youth volunteers will come and collect the same from you. സ്നേഹമുള്ളവരെ, വിശിഷ്ട അതിഥികൾക്ക് ബൊക്കെ നൽകുവാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വിവിധ ഇടവകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ ദയവായിട്ട് ഗായക സംഘം നിൽക്കുന്ന സ്ഥലത്തേക്ക് വരേണ്ടതാണ്. വിശിഷ്ട അതിഥികൾക്കായിട്ട് ബൊക്കെ നൽകുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ ഇടവകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ ദയവായിട്ട് എത്രയും വേഗം തന്നെ സ്റ്റേജിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വരണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അതിഥികൾ സുപ്രീം കോടതി ജസ്റ്റിസ് ജസ്റ്റിൻ കുര്യൻ ജോസഫ്, ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ, ആർച്ച് ബിഷപ്പ് സെക്രട്ടറി കോൺഗ്രിഗേഷൻ ഫോർ ദ ഓൾ ഇന്ത്യ ചേർച്ചസ്, മിസ്റ്റർ എ കെ ഖാൻ, അഡ്വൈസർ ഓൺ മൈനോറിറ്റി വെൽഫെയർ ടു തെലങ്കാന ഗവൺമെന്റ്, തികാല കൃഷ്ണ റെഡ്ഡി എം എൽ എ ഓഫ് മഹേശ്വരം, എക്സ് മേയർ ഓഫ് ഹൈദരാബാദ്, ബി വെങ്കടേഷ് മഹേഷ്, സെക്രട്ടറി ടു ഗവൺമെന്റ് യൂത്ത് കൾച്ചർ സ്പോർട്സ് ലാംഗ്വേജ് ഗവൺമെന്റ് തെലങ്കാന, മറാൻഡ്രൂസ് താഴെ ദ മെട്രോപോളിറ്റൻ ആർച്ച് ബിഷപ്പ് ഓഫ് തൃശൂർ, മ ജോസഫ് പെരുന്തോട്ട മെട്രോപോളിറ്റൻ ആർച്ച് ബിഷപ്പ് ഓഫ് ചങ്ങനാശ്ശേരി, ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങര ബിഷപ്പ് ഓഫ് ഫരീദാബാദ്, മോസ്റ്റർ റെവറി എബ്രഹാം ബിരുദകുളങ്ങര ആർച്ച് ബിഷപ്പ് ഓഫ് നാഗ്പൂർ, മോസ്റ്റർ റെവറി തിയോഡോർ ചെക്കോറോസോ അണ്ടർ സെക്രട്ടറി കോൺഗ്രിഗേഷൻ ഫോർ ഓൾ ഇന്ത്യ ചേർച്ചസ്, റെവറി ഫാദർ കുര്യൻ MST representative of men religious, Reverend Sister Fatima FCC representative of women religious, Advocate PT Chago pastoral council secretary, and other persons on the diocese, Mr. Thomas So, Mr. Libby Benjamin, Mr. Babu Varghese from Kotti, Della Chago from Sainipuri, and Mr. Lijo Anthony, president of youth SYM. ദയവായിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ പ്രോഗ്രാം ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും പൂർണ്ണമായിട്ട് സഹകരിക്കുക. ഫുഡ് കൗണ്ടറിലേക്ക് ദയവായിട്ട് ആരും തന്നെ പോകരുത്. മീറ്റിങ്ങിന് ശേഷമാണ് നമ്മൾ ഫുഡ് എല്ലാവർക്കായിട്ട് നൽകുന്നത്.
എല്ലാവരും ഒരിക്കൽ കൂടി ഈ മീറ്റിങ്ങിന് വിശിഷ്ടാതിഥികളായിട്ട് വന്നിരിക്കുന്നവരെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ്. സുപ്രീം കോർട്ട് ജസ്റ്റിസ് ജസ്റ്റിൻ കുര്യൻ ജോസഫ്, ആർച്ച് ബിഷപ്പ് സെക്രട്ടറി കോൺഗ്രേഷൻ ഫോർ ദ ഓർഗനൈസേഷൻ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ, മിസ്റ്റർ എ കെ ഖാൻ, അഡ്വൈസറി ഓൺ മൈനോറിറ്റി വെൽഫെയർ ടു തെലങ്കാന ഗവൺമെന്റ്, തികാല കൃഷ്ണ റെഡ്ഡി, എം എൽ എ ഓഫ് മഹേശ്വരം, എക്സ് മേയർ ഓഫ് ഹൈദരാബാദ്, എം വെങ്കടേശം, ഐ എ എസ് സെക്രട്ടറി ടു ഗവൺമെന്റ്, യൂത്ത് കൾച്ചർ സ്പോർട്സ് ലാംഗ്വേജ്, ആൻഡ്രൂസ് താഴത്ത് മെട്രോപോളിറ്റൻ ആർച്ച് ബിഷപ്പ് ഓഫ് തൃശൂർ, മജസ്റ്റ് പെരുന്തോട്ടം മെട്രോപോളിറ്റൻ ആർച്ച് ബിഷപ്പ് ചങ്ങനാശ്ശേരി, ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങര ബിഷപ്പ് ഓഫ് ഫരീദാബാദ്, മാസ്റ്റർ റെവറൻ എബ്രഹാം വരുതകുളങ്ങര ആർച്ച് ബിഷപ്പ് ഓഫ് നാഗ്പൂർ, മാസ്റ്റർ റെവറൻ തിയോഡോർ സെക്രട്ടറി ജനറൽ സുബിസിഐ, മോൺസിജർ ലോറൻസോ ലോറസോ അണ്ടർ സെക്രട്ടറി കോൺഗ്രേഷൻ ഫോർ ഓറിയന്റൽ ചർച്ചസ്, ഫാദർ കുര്യൻ എം എസ് ടി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മെൻ റിലീജിയസ്, സിസ്റ്റർ ഫാത്തിമ ഫിഫ്സി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് വുമൻ റിലീജിയസ്, അഡ്വക്കേറ്റ് പി ടി ചാക്കോ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി, and other persons on the dais, Mr. Thomas So, convener, celebration committee, Mr. Libby Benjamin, president, Malayali Samajam, Mr. Babu Varghese Koti, selector representative from Pidruvedi, Della Chako Sainipari, selector representative of Madhuri Sangamam, and Lijay Antony, national president of SYM. Deva Ida, our stage leg, Varana, and Abhirdhigyana. Please, the dignitaries, please come forward to the stage. Supreme Court Justice, Justin Kurian Joseph, Marafidatil Bishop of Shamshabad, Archbishop Cyril Vasil, Archbishop Secretary, Congregation for the Oriental Churches, Mr. A.K. Khan. Mr. A.K. Khan. Advisory on Minority Welfare to Telangana Government. Mr. Thigala Krishna Reddy, MLA of Maheshwaram, ex-Mayor of Hyderabad. M. Venkateshwam, IA Secretary to Government, Youth, Culture, Sports and Language. Mr. Andrew Starris, Metropolitan Archbishop of Thrissur. Mr. Joseph Perindodam, Metropolitan Archbishop of Changanashiri. Archbishop Kriyakos Pharnikulangara Bishop of Faridabad, Most Reverend Abraham Virudhukulangara Archbishop of Nagpur, Most Reverend Theolodor Secretary General CBCI, Monsignor Lorenzo Loroso Under Secretary, Congregation for Oriental Churches, Reverend Father Kurian MST Representatives of Men Religious, Reverend Sister Fatima FCC Representative of Women Religious, Advocate P.T. Chako Pastor Council Secretary. ദയവായിട്ട് ഇത്രയും ആൾക്കാർ എത്രയും വേഗം തന്നെ സ്റ്റേജിലേക്ക് വരണം. അതുപോലെ തന്നെ അതർ പേഴ്സൺസ് ഓൺ ദ ഡൈസ്, മിസ്റ്റർ തോമസ് സോ, കൺവീനർ സെലിബ്രേഷൻ കമ്മിറ്റി, ലിബിൻ ബെഞ്ചമിൻ പ്രസിഡന്റ് മലയാളി സമാജം, ബാബു വർഗീസ് കോട്ടി റെപ്രസെൻറ്റേറ്റീവ് ഫ്രം പിതൃവേദി, ഡെല്ല ചാക്കോ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മാതൃ സംഗമം ആൻഡ് ലിജോ ആന്റണി പ്രസിഡന്റ്. വിവിധ ഇടവകളിൽ നിന്ന് ബൊക്കെ നൽകുവാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദയവായിട്ട് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ എത്തിച്ചേരേണ്ടതാണ്. കൊയറുകാർ നിൽക്കുന്ന സ്റ്റേജിൻ്റെ ഫ്രണ്ട് വശത്ത് ദയവായിട്ട് വിവിധ യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ബൊക്കെ നൽകുവാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവർ ദയവായിട്ട് സ്റ്റേജിൻ്റെ മുൻവശത്ത് എത്തിച്ചേരുക. സ്റ്റേജിൻ്റെ താഴെ ഇരിക്കുന്ന എല്ലാ പിതാക്കന്മാരോടും മുകളിലേക്ക് വരാനായിട്ട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പിതാക്കന്മാരോട്, അഭിമന്യ പിതാക്കന്മാരോട്, എല്ലാ പിതാക്കന്മാരോടും സ്റ്റേജിലേക്ക് കടന്നു വരാനായിട്ട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. വി വിൽ ഹാവ് എ മീറ്റിംഗ് ഫോർ 45 മിനിറ്റ്സ്. എ പബ്ലിക് മീറ്റിംഗ് ഈസ് ഗോയിങ് ടു ബിഗിൻ സൂൺ. ഓൾ ദി ഡിഗ്നിറ്ററീസ് ഹു ആർ ഇൻവൈറ്റഡ്, പ്ലീസ് മേ കം ഓൺ ദ സ്റ്റേജ് ആൻഡ് ബി സീറ്റഡ്.
താഴെയിരിക്കുന്ന അഭിനയ പിതാക്കന്മാര് ദയവായിട്ട് സ്നേഹപൂർവ്വം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സ്റ്റേജിലേക്ക് വരണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അഭിനയ പിതാവിനോടുള്ള സ്നേഹ സൂചകമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അഭിനയ പിതാക്കന്മാരും ദയവായി സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. Shamshabad yani Suryodayam. Malachi 1 verse 11 says, "For from the rising of the sun even to its setting, my name will be great among the nations, thus says the Lord." Myself, Yashika Priyan, and me, Sminu Matthew. Jan Nelson Jacob. On behalf of the Syro-Malabar community and the faithful gathered here, take this privilege to stand here on this wonderful, auspicious day to host this heavenly bliss. We welcome each one of you this afternoon. ఇక్కడ అందరికీ నా హృదయపూర్వక నమస్కారం. అందరికీ స్వాగతం. ఎవర్కం స్వాగతం. ఇట్స్ మై గ్రేట్ ప్రివిలేజ్ టు ఇన్వైట్ ఆల్ అవర్ ఎస్టీమ్డ్ డిగ్నిటరీస్ టు దిస్ స్టేజ్. విత్ లోడ్స్ ఆఫ్ రెస్పెక్ట్, లెట్స్ వెల్కమ్ ది ఆనరబుల్ జడ్జ్ ఆఫ్ సుప్రీం కోర్ట్, వెరీ రెస్పెక్టెడ్ జస్టిస్ కురియన్ జోసెఫ్. లెట్స్ హ్యావ్ ఎ హ్యూజ్ రౌండ్ ఆఫ్ అప్లోస్ ఫర్ హిమ్. With great happiness and love, I cordially invite Ma Rafael Tuttle, our newly enthroned bishop of Shamshabad Eparchy. Archbishop Cyril Vassil, Archbishop Secretary of the Congregation for the Oriental Churches. Mr. A.K. Khan, Advisor on Minority Welfare of Telangana. Tigalar Krishna Reddy, MLA of Maheshwaram, ex-mayor of Hyderabad. Mr. Venkatesham, IAS, Secretary to Government, Youth, Culture, Sports and Language to the Government of Telangana. Mr. Andrew Starrett, Metropolitan Archbishop of Thrissur. Mr. Joseph Pirandottam, Metropolitan Archbishop of Chengnasheri. Archbishop Kuriakos Bharanikulangara, the Bishop of Faridabad. Mar Reverend Abraham Viruttukulangara, the Archbishop of Nagpur. Mar Reverend Theoldre Mashurinus, the Secretary General of CBCI. Mosing Nor Lorenzo Loresso, OP, the Undersecretary Congregation for Oriental Churches. Reverend Father Kurian Amanath Kunnel, MSC, representing the religious community men. Reverend Sister Chinnamma, Mother General S&D, representing women religious community. Advocate P.T. Chako, the Pastoral Council Secretary. Let me cordially invite all the dear bishops and the other dignitaries onto the stage. I also welcome Mr. O. Thomas, Convener, Celebration Committee. Mr. Libby Benjamin, President of Malayali Samajam. The representatives from the various places who are assigned to facilitate on the guests on the dais. Okay. Today, being a blessed and remarkable day, an end to the long way to get this recognition, we are grateful and remember our dear loving Pope. Pope Francis, who is a real representative and true follower and a missionary of God. ഭാരതത്തിലെ ഏറ്റവും വലിയ രൂപതയായ രൂപം കൊണ്ട ഷംഷബാദ രൂപതയുടെ ഉദ്ഘാടനത്തിനും അതിൻ്റെ അജവലകനായ നിയമനായ റാഫേൽ തട്ടി പിതാവിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിനുമായി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഏവർക്കും ഈ അനുമോദന സമ്മേളനത്തിലേക്ക് സ്വാഗതം. ഭാരതത്തിലെ 23 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം കൊടുത്ത ഈ രൂപതയിൽ അംഗങ്ങളാകാൻ സാധിച്ചതിൽ നമുക്ക് അഭിമാനിക്കാം.
നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് സർവേശ്വരൻ നന്ദി പറയാം. സ്വാഗത പ്രസംഗത്തിനായി അദിലാബാദ് രൂപതയുടെ അധ്യക്ഷൻ അഭിമന്യ പ്രിൻസ് പനങ്ങാടൻ പിതാവിനെ ക്ഷണിക്കുന്നു. Reverend Mar Prince Panangadan is the Bishop of Adilabad, the only Telugu Syro-Malabar rite. We are very grateful to you. Your grace, please. Christu Shak. Christu Shagam Toli Deshalone Apostoludaina Punita Thomas Gariche Bharata Deshamulo Sthapimbabadi భారత సంస్కృతిలో భాగంగా ఎదిగిన సిరో మలబార్ కథోలిక శ్రీసభ గత 2000 సంవత్సరాలుగా ఆధ్యాత్మిక విద్య వైద్య రంగాలలో చెరగని ముద్ర వేసిన సిరో మలబార్ కథోలిక శ్రీసభ నేడు మరో అడుగు ముందుకు వేస్తుంది. భారత దేశమంతటా వ్యాపించి ఉన్న సిరో-మలబార్ కథోలిక శ్రీసభ విశ్వాసులకు ఆధ్యాత్మిక సేవలను అందించుటకు ఇంకా సువార్త విత్తనాలు నాటబడిన చోట సువార్త ప్రచారం చేయడానికి జగద్గురువు పునీత ఫ్రాన్సిస్ పాప్ గారు ప్రతిష్టాత్మకంగా ప్రకటించిన శంషాబాద్ మేత్రాసన ప్రారంభ దినోత్సవ వేడుకలు ఇక్కడ వైభవంగా జరుగుతున్నాయి. ఈ వేడుకలకు విచ్చేసిన అతిథులందరికీ స్వాగతం, సుస్వాగతం, ఘన స్వాగతం. ముఖ్యంగా సిరో-మలబార్ కథోలిక శ్రీసభను స్వీకరించి ఆదరించిన ఉభయ రాష్ట్రాల్లోని మేత్రానులకు, గురువులకు, మఠకన్యలకు, విశ్వాసులందరికీ స్వాగతం, సుస్వాగతం. ఇట్ ఈస్ అ మ్యాటర్ ఆఫ్ గ్రేట్ జాయ్ ఫర్ మీ టు వెల్కమ్ ఆల్ ది డిస్టింగ్విష్డ్ గెస్ట్ కార్డినల్స్, ఆర్చ్బిషప్స్, బిషప్స్, ప్రీస్ట్, సిస్టర్స్ అండ్ ఫెయిత్ఫుల్ to this historical event. In a special way, I accord most cordial welcome to Honorable Chief, Honorable Justice Kurian Joseph, Archbishop Cyril Vasil, A.K. Khan, Archbishop Andrew Starrett, Mr. Tigala Krishna Reddy, Mr. B. Venkatesham, Advocate P.T. Chako, ఆర్చ్బిషప్ మార్ అబ్రహం విరుదు కులంగర, ఆర్చ్బిషప్ మార్ కురియాకోస్ భరణి కులంగర, మోస్ట్ రెవరెన్ థియోడోర్ మస్కరాన్స్, రెవరెన్ ఫాదర్ కురియన్ అమ్మనతు కుందేల్ అండ్ ఆల్ ది డిస్టింగ్విష్డ్ గెస్ట్ హు ఆర్ గ్యాదర్డ్ హియర్. ఇన్ ఎ స్పెషల్ వే ఐ వెల్కమ్ ఆల్ ద మేజర్ సుపీరియర్స్, రిప్రజెంటేటివ్స్ ఆఫ్ సిరో-మలబార్ కమ్యూనిటీస్ స్ప్రెడ్ ఆల్ ఓవర్ ఇండియా అండ్ ఆల్ ద ఫేత్ఫుల్ who are gathered here. Abhiyondi Pidakanmare, Priya Sahodari Sahodaranmare, Oru Charitra Muhurthathinu Naam Sakshyam Vahikkukayanu. Thalamuragalayi Syro-Malabar Katholika Vishwasikal Kathirunna Oru Sundara Muhurthamanidu. Ee Sudanam Kanuvan Kathirunna Ethrayo Kannukal മൺമറഞ്ഞു പോയിരിക്കുന്നു. അവരെ കൃതജ്ഞതാപൂർവം ഓർത്തുകൊണ്ട് ഈ ദിവസത്തെ, ഇന്നത്തെ ഈ പരിശുദ്ധമായ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കർത്താവിന് നന്ദി പറയുവാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. ഇന്നത്തെ ഈ സ്ഥാനാരോഹണ കാര്യക്രമത്തിലേക്ക് വന്നിരിക്കുന്ന നിങ്ങളേവരെയും ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. അഭിയന്തി പിതാക്കന്മാർക്കും വിശ്വാസികൾക്കും പ്രത്യേകിച്ച് ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിലുള്ള സിറോ-മലബാർ സമൂഹങ്ങളിലെ വിശ്വാസികൾക്ക് ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. മനോസാരി പ്രിയമയന സഹോദരി സഹോദരുള്ളാര, ചാലാ സംവത്സരാല നുണ്ടി തരതരാലുക സിറോ-മലബാർ കത്തോലിക്ക വിശ്വാസുലു
വേയി കള്ളത്തോ എതിരു ചൂസിന ഒക ഗൊപ്പ ദിനം പുണ്യദിനം പർവദിനം ഈരോജു ഇക്കടക്ക് വിചേസിനട്ടുവണ്ടി അതിഥുലന്ദരേക്ക് ശ്രേയോഭിലാഷുലന്ദരേക്ക് സഹോദരി സഹോദരുകൾക്ക് യേശുക്രിസ്തു നാമമലോ വന്ദനമലോ കൃതജ്ഞതലോ സ്വാഗതം സുസ്വാഗതം ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഇന്നത്തെ ഈ പരിശുദ്ധമായ സ്ഥാനാരോഹണ ചടങ്ങിലേക്കും ഈ മീറ്റിംഗിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. നന്ദി പിതാവേ. I am the light of the world. Whoever follows me will never walk in darkness, but will have the light of life. Now we have the lighting of the lamp. I call upon Justice Kurian Joseph, Judge of Supreme Court, Reverend Ma Rafael Tuttle, the newly enthroned Bishop of Shamshabad, Archbishop Cyril Vassell, the messenger from the Holy See, Mar Andrew Starrett, Mar Joseph Perundotam to light the lamp and inaugurate the function. Shine upon us. Thank you. Now we have the inauguration speech by the Honorable Justice of Supreme Court, a true visionary and an obedient missionary, the one and only Sri Kurian Joseph, sir. Rafael Tuttle, the Bishop of the newly erected Shamshabad Diocese, your Archbishops, including Archbishop Cyril Vassell, Bishops, other dignitaries on the dais, off the dais, and my dear sisters and brothers, the Constitution of India has a preamble. And the preamble contains four great values: justice, liberty, equality, and fraternity. In fact, these were the values that were proclaimed by Jesus, and that was the topic of the gospel today for our discussion and deliberation, over which our Cardinal Clemis has spoken to us by way of homily. This constitution is a secular constitution. India, that way, is a secular country. Any citizen of this country can believe in any religion. He has a freedom of conscience. He can profess, practice, and propagate in religion. This profession of a faith and practice of a faith depends also on the great traditions. So what is propagated is actually the faith that is professed and practiced, and that has been given to a person through the great traditions. And today, Bishop Rafael Tuttle is going to the Guinness Book as the bishop of the largest diocese in India. I do not think that there is any diocese as big as
Shamshabad diocese in the world even. It's a huge diocese. Getting an all-India jurisdiction for the church. The only reason is Pope Francis has now recognized the right of the Syro-Malabar church to have their traditions in their liturgy and in their practice of faith. I only want to wish that dear Bishop Raphael Tuttle, as we know for more than 3 decades now, you are given a great responsibility now. You are now sent to the sheep. But let me only remind you that many of our shepherds are with the sheep, with the shepherd. To me, I would request you to have special attention for those sheep without a shepherd. They are the least, the last, the lost, the marginalized, the oppressed, those who are poor in spirit, those who have not known God, those who are not able to know God, those who are prevented from knowing God. I'm quite sure by your wonderful personality and wonderful presentation of Jesus through your life and by your words, you will be in a position to present Jesus to the people of India who have not yet known Jesus as to who Jesus is by your life, by your mission and your vision. All the best. God bless you. Jai Hind. Thank you, sir, for your valuable words. We are very blessed to have the blissful presence of Mar Cyril Vassil amongst us today. He is the secretary of the Congregation for the Oriental Churches. Your Grace, we are eagerly waiting to listen to the message from the Holy See. Dear members of the Major Archiepiscopal Synod of the Syro-Malabar Church, Excellencies from all the churches, Bishop Tuttle. Today, representatives of the Syro-Malabar Church are gathered to thank God for the gift of a new circumscription headed by a new shepherd. This customary event is always a joyful one, but today there is something altogether extraordinary in the air. The Eparchy of Shamshabad, which the Bishop of Rome, Pope Francis, has wished to erect, is vast and strangely shaped. Why is that? The reason is found in the bull of erection, which we have just heard. We erect and constitute the new Eparchy of Shamshabad out of all the territories of India, where an eparchial jurisdiction for the Christian faithful of the same Syro-Malabar rite is presently lacking. The Eparchy fills in, as it were, the map of India, from the border of Tamil Nadu to the confines of Nepal and Myanmar, ensuring that no Syro-Malabar faithful living anywhere in the country of India is deprived of an ordinary of his own right. The historical significance of this decision is apparent to all. The Saint Thomas Christian, who inherited the desire of the apostle to preach the name of Christ throughout this land, have once again the full right to do so, beside their brothers and sisters in the faith belonging to the Latin tradition. Henceforth, in each part of India, there will be 3 bishops, one Latin, one Syro-Malankara, and one Syro-Malabar, each responsible for the sheep of his own flock, each able to preserve and promote the liturgical, disciplinary, and theological patrimony proper to it, each able to preach and to baptize. Yet, at the same time, it would be a grievous error to view this authentically Catholic diversity as disunity, as if individual sui juris churches were to compete against each other. This is no occasion for rivalry, but for charity, for cooperation and mutual enrichment.
As the Holy Father, Pope Francis, affirmed in his recent letter to the Bishop of India, the path of the Catholic Church in India cannot be that of isolation and separation, but rather of respect and cooperation. This path leads to a bright future for the Church in India. The prospect of all three sui juris churches operating with full rights and dignity in harmonious collaboration with each other promises a new energy and dynamism for the mission. The effort to discard insular habits and change old approaches may not be easy, but it will be fruitful. The Holy Father continues, I urge all the beloved churches in India to be generous and courageous as they witness to the gospel in the spirit of fraternity and mutual love. At the head of this new eparchy, Pope Francis has placed a man of proven capability and worth. His Excellency, Monsignor Raphael Tathil, has labored for the last 3 years as apostolic visitator to prepare the way for this day. He has met with dozens of Latin bishops and all of the communities of Syro-Malabar faithful, which they graciously watched over. Thanks to the team and structure which he has organized, the complex task of initiating the work of this new eparchy has been greatly facilitated. A special word of thanks must go to His Excellency Monsieur Andrew Tajat, Archbishop of Trichur, who so generously allowed Mar Raphael, then his auxiliary bishop, to spend all of his time and strength outside of Trichur for this long period. Mar Raphael has ample natural gifts to which we pray the Lord will add special graces for the task entrusted to him. May the mediatrix of all graces, the Holy Mother of God, obtain the help needed from her son Jesus, and may your patrons, St. Thomas and St. John Paul II, gain you victory over every difficulty. I trust that the communion of saints on earth, the priests, religious and lay faithful, will also be for the new bishop a support and comfort. Be assured, Mar Raphael, that this congregation stands ready to assist you in your mission as the presence of Monsignor Vasil, Secretary of the Dicastery, Reverend Lorenzo Lorusso, Undersecretary attests. With the promise of my own prayers now and in the future, I invoke the blessing of Almighty God upon all those assembled for this solemn occasion. Sincerely in Christ, Leonardo Cardinal Sandri, Prefect. പേപ്പലാന്ത്യത്തിനായിട്ട് നമുക്ക് എഴുന്നേറ്റിരിക്കാം. വിജയപൂപുരാജൻ വിജയപൂപുരാജൻ വിജയവൈജയന്തി കൊടിപരത്തി നീണാൽ വിജയപൂപുരാജൻ വിജയപൂപുരാജൻ വിജയവൈജയന്തി കൊടിപരത്തി നീണാൽ ധരണിയിൽ പ്രതാപ തികവൊടുത്തു നല്ലോരിടയനേശു തന്നെ പ്രതിനിധീകരിച്ചു ധരണിയിൽ പ്രതാപ തികവൊടുത്തു നല്ലോരിടയനേശു തന്നെ പ്രതിനിധീകരിച്ചു സഭയ നിത്യവും കാത്തരുളുമങ്ങു മന്നി വഴിവിളക്കു പോലെ തെളിയുമെന്നുമെന്നും സഭയ നിത്യവും കാത്തരുളുമങ്ങു മന്നി വഴിവിളക്കു പോലെ തെളിയുമെന്നുമെന്നും വിജയപൂപുരാജൻ വിജയപൂപുരാജൻ വിജയവൈജയന്തി കൊടിപരത്തി നീങ്ങാ.